ഒരു പണിയില്ലട ഇതിനൊക്കെ ഇതിനേക്കാളും നീയൊക്കെ തണ്ടാൻ പോ. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇപ്പോൾ പുറത്തുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉപദേഷ്ടാവിന്റെ വായിൽ നിന്നും ഒരു കാര്യം അങ്ങ് ചാടിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഉപദേശം മാധ്യമപ്രവർത്തനം നേരെയായിരുന്നു. അദ്ദേഹം ആ ഉപദേശത്തിന് ഉപയോഗിച്ച വാക്കുകളൊക്കെയാണ് ഇപ്പോൾ വലിയ തോതിൽ ചർച്ചയാകുന്നത്. അദ്ദേഹത്തിന്റെ ഉപദേശം ഇങ്ങനെ: ഒരു പണിയില്ലട ഇതിനൊക്കെ, ഇതിനേക്കാളും നീയൊക്കെ തണ്ടാൻ പോ. ആളറിയാതെ പോലീസ് തടഞ്ഞ മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവിനെ സെക്രട്ടേറിയറ്റിലേക്ക് കടത്തിവിടാൻ ഇടപെട്ട മാധ്യമപ്രവർത്തകർ. മുഖ്യമന്ത്രിയുടെ ശാസ്ത്ര ഉപദേഷ്ടാവ് Mc Dathanയാണ് പോലീസുകാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തടഞ്ഞത്. എന്നാൽ തന്നെ കടത്തിവിടാൻ ഇടപെട്ട മാധ്യമപ്രവർത്തകരോട് നീയൊക്കെ തെണ്ടാൻ പോ എന്നായിരുന്നു ദത്തന്റെ പ്രതികരണം. സെക്രട്ടേറിയറ്റിന് മുന്നിലെ അനക്സ് കെട്ടിടത്തിന് മുന്നിൽ സ്ഥാപിച്ച ബാരിക്കേഡിന് മുന്നിലായിരുന്നു സംഭവം. UDFന്റെ ഉപരോധത്തിന് ഇടയിൽ സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയ ഇദ്ദേഹത്തിന് പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡിന് മുന്നിൽ കാത്തു നിൽക്കേണ്ടി വന്നു. ഈ സമയത്ത് മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവാണെന്നും കടത്തിവിടണമെന്നും മാധ്യമപ്രവർത്തകരാണ് പോലീസിനോട് പറഞ്ഞുകൊടുത്തത്. അമളി മനസ്സിലായ മുതിർന്ന പോലീസുകാരൻ ഉടൻ തന്നെ ഇടപെട്ട് ദത്തനെ കടത്തിവിടുകയായിരുന്നു. ജീവനക്കാർക്കിടയിൽ നിന്നാണ് അദ്ദേഹത്തെ കടത്തിവിട്ടത്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ എന്ന് മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോഴാണ് നീയൊക്കെ തെണ്ടാൻ പോയെന്ന് ശുഭിതനായി ദത്തൻ മറുപടി നൽകിയത്. പിന്നീട് ഇദ്ദേഹം സെക്രട്ടറിയിലേക്ക് നടന്നു പോവുകയായിരുന്നു. എന്നാൽ ദത്തന് ശേഷം വന്ന സെക്രട്ടറിയറ്റ് ജീവനക്കാരെ ആരെയും അകത്തേക്ക് കടത്തിവിട്ടില്ല. പിന്നീട് ഇവിടേക്ക് വന്ന UDF പ്രവർത്തകർ ഇവിടെയും ഉപരോധം തീർക്കുകയായിരുന്നു. 5 മണിക്കൂർ പിന്നിട്ട ഉപരോധം സമരത്തിൽ ജനം വലയുകയാണ് എന്നതാണ് പറയുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു കഴിഞ്ഞു. MC റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. പാളയം കിഴക്കേക്കോട്ട റൂട്ടിൽ വാഹനങ്ങൾ പോകുന്നില്ല. MG റോഡ്, പാളയം ബേക്കറി ജംഗ്ഷന്, തമ്പാനൂർ എന്നീ ഭാഗങ്ങളിൽ വൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. എന്തായാലും സ്റ്റേറ്റ് കാറിൽ വന്ന അദ്ദേഹത്തിന് പെട്ടെന്ന് ഇറങ്ങി നടക്കേണ്ടി വന്നതിന്റെ ചുരുക്കാണോ ഇവിടെ തീർത്തത് എന്ന തരത്തിലുള്ള വലിയ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ, അദ്ദേഹം പറഞ്ഞ രീതി എല്ലാം തന്നെ ഒന്നെങ്കിൽ അദ്ദേഹത്തിന് മിണ്ടാതെ പോകാമായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം അവിടെ പോലീസുകാരോട് തീർക്കാൻ പറ്റാത്ത ആ ഒരു ചുരുക്കാണ് മൈക്ക് കണ്ടപ്പോൾ മൈക്കിനോട് തീർത്തത്, അല്ലെങ്കിൽ മൈക്ക് കണ്ടപ്പോൾ അല്ലെങ്കിൽ ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകനോട് തീർത്തത്. ശരിക്കും മാധ്യമപ്രവർത്തകരാണ് അദ്ദേഹം ആരാണെന്നോ അദ്ദേഹം വഹിക്കുന്ന പദവി എന്താണ് എന്ന് അറിയാതിരുന്ന പോലീസുകാരോട് പറഞ്ഞ് മനസ്സിലാക്കി അദ്ദേഹത്തെ കടത്തിവിട്ടത്. ആ അതേ മാധ്യമപ്രവർത്തകരോടാണ് അദ്ദേഹത്തിന് ഈ തരത്തിലുള്ള ഒരു ഉപദേശം വന്നത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ, അതും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശാസ്ത്ര ഉപദേഷ്ടാവായ, അത്രയും പ്രധാനപ്പെട്ട ഒരു പദവി വഹിക്കുന്ന, അത്തരം ഒരു ഉന്നതിയിൽ ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ വായിൽ നിന്ന് വന്ന ഇത്തരം വാക്കുകൾ വലിയ തോതിൽ തന്നെയാണ് ചർച്ചയാകുന്നത്. ഇത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ ഇനിയും പല ഇങ്ങനെയാണ് ഒരു മാധ്യമത്തിനോട് ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റമെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ആവശ്യവുമായി അദ്ദേഹത്തിന് മുന്നിൽ വന്നാൽ അവരോട് എന്തായിരിക്കും അദ്ദേഹത്തിന്റെ രീതി, അദ്ദേഹത്തിന്റെ പെരുമാറ്റം, അദ്ദേഹത്തിന്റെ സംസാര രീതി എന്നൊക്കെ തന്നെ ഇപ്പോൾ വലിയ തോതിൽ ചർച്ചാ വിഷയമാകുകയാണ്. ഇനി അദ്ദേഹത്തിന് എന്തെങ്കിലും മറ്റെന്തെങ്കിലും സംസാരിക്കാനുണ്ടോ, അല്ലെങ്കിൽ തെറ്റി പറഞ്ഞതാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോഴും മിണ്ടാതെയാണ് പോയത്. പോലീസ് പറഞ്ഞിരുന്നു, അത് പോലീസ് ഉദ്യോഗസ്ഥരായ അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു മറ്റൊന്നും സംസാരിക്കേണ്ടതില്ല എന്ന്. അങ്ങനെയാണ് അയാൾ നടന്ന അനക്സ് ഹാൾ വഴി, അനക്സ് ഗേറ്റിന്റെ ആ ഗേറ്റ് വഴി അകത്തേക്ക് കടന്നത്. എന്തായാലും സ്റ്റേറ്റ് കാറിൽ വന്ന അദ്ദേഹത്തിന് സാധാരണക്കാർ അനുഭവിച്ച ബുദ്ധിമുട്ട് ഒരു 5 മിനിറ്റ് അനുഭവിക്കാൻ വന്നപ്പോൾ ഉണ്ടായ ഫ്രസ്ട്രേഷനിൽ നിന്നും ഉണ്ടായതാണോ ഈ വാക്കുകൾ, അല്ലെങ്കിൽ ഈ മറുപടി എന്ന തരത്തിലുള്ള ചർച്ചകൾ ഇപ്പോൾ സജീവമാവുകയാണ്.